ഹായ്, ഹലോ. ഞാൻ റെഡി ആയിട്ടിരിക്കുന്ന എന്താണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഇന്ന് ഞാൻ വെറുതെ ബാംഗ്ലൂരൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച്. കാരണമല്ല, ഇവിടെ ബാംഗ്ലൂരിൽ ഇവിടെ ശ്രീ വിശ്വേശ്വരയ മ്യൂസിയം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളാരും അത് കണ്ടിട്ടില്ല. കുഞ്ഞുങ്ങളെ വലിയവൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഞാനൊന്ന് പോയത്, പിന്നെ പോയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ അപ്പൂസിനെ കാണിച്ചിട്ടില്ല. അപ്പൂസിന് ഞാൻ പറഞ്ഞില്ല, അപ്പൂസിന് ഇന്ന് 4 ദിവസം സ്കൂൾ അവധിയാണ്. അപ്പോൾ ഇവനെ ഫുൾ ഡേ നമ്മളിവിടെ വീട്ടിൽ വെച്ചോണ്ടിരുന്ന് അവൻ വെറുതെ ടി വി മൊബൈൽ നോക്കി ഇങ്ങനെ വെറുതെ സമയം കളയത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇവനെയും കൊണ്ട് മ്യൂസിയം ഒന്ന് കാണാൻ പോകാം, അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് അതൊരു വ്യൂ തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് മ്യൂസിയം പോയി കണ്ടിട്ട് വന്നാലോ? അപ്പോൾ നമുക്ക് പോവാം കേട്ടോ. ഞങ്ങളിവിടെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ടു വീലർ പാർക്ക് ചെയ്തിട്ട് മെട്രോ കയറാൻ പോവാം. ഇവിടുന്ന് മെട്രോ കയറിയിട്ട് വേണം പോവാൻ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മെട്രോ കയറി കബൺ പാർക്ക് എന്ന് പറയുന്നത് അവിടെ ഇറങ്ങണം. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ കുറച്ച് ദൂരം നടക്കാനോ. ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസിലെത്തി. ഇനി അകത്ത് കയറി ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് അങ്ങ് പോകാൻ പറ്റത്തുള്ളൂ. അവിടെ എൻട്രൻസിൽ കയറിയാൽ നമ്മുടെ ബാഗ് ചെക്കിങ്ങും പിന്നെ നമ്മളെ ചെക്കിങ്ങും എല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടേ പോയി ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇവിടെ മെട്രോയ്ക്ക് വെയിറ്റ് ചെയ്യാൻ ഒരു 5 മിനിറ്റ്സും കൂടെ കാണിക്കുന്നുണ്ട്. 5 മിനിറ്റ്സ് കഴിഞ്ഞെങ്കിലേ മെട്രോ എത്തത്തുള്ളൂ. അങ്ങനെ മെട്രോയിൽ കയറി. എന്തായാലും ഇരിക്കാൻ സീറ്റ് ഇല്ല കേട്ടോ, വലിയ രസമില്ല. കണ്ടില്ലേ, സീറ്റൊക്കെ കുറേ കാലി കിടപ്പുണ്ട്. ഇത് ഉച്ച സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും ആൾ കുറവ്. അപ്പോൾ ഞങ്ങളിവിടെ മജിസ്ട്രിക്കിൽ ഇറങ്ങിയിട്ട് അടുത്ത മെട്രോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു മെട്രോ മാറി കയറണം, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരെണ്ണത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തിനകത്ത് പോകാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാം. എല്ലാവരും ക്യൂ നിൽക്കുക. കണ്ടില്ലേ, ഇവിടെ മജിസ്ട്രിക്കിൽ വന്നപ്പം ഇവിടുത്തെ ആൾക്കാരുടെ തിരക്ക് കണ്ടോ. ഇവിടെ വന്നപ്പോൾ നിറയെ ആൾക്കാരുണ്ട്. നമുക്ക് അവിടെ ഇങ്ങോട്ട് വരാൻ നേരത്ത് വലിയ തിരക്കില്ലായിരുന്നു ട്രെയിനകത്ത്. പക്ഷേ ഇവിടെ നോക്കി എന്താ ആൾക്കാർ ക്യൂ നിൽക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ വേറെ മെട്രോയിൽ കയറിയിട്ട് ഇവിടെ കബഡ് പാർക്ക് സ്റ്റോപ്പിൽ ഇറങ്ങി. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററോളം പോകാനുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ മെട്രോയിൽ ഇറങ്ങി കബൺ പാർക്കിൻ്റെ അവിടെ ഇറങ്ങി. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട്, നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ആട്ടോയിൽ വെയിലല്ലേ, അതുകൊണ്ട് ഒരു 50 രൂപ എടുത്ത് അങ്ങ് ആട്ടോയിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു സിഗ്നലിൽ വണ്ടി നിർത്തിയാൽ എത്ര നന്നായിട്ടൊന്ന് നോക്കി ആ പൂക്കളൊക്കെ കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ എൻട്രൻസിൽ വന്നു. വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു, എന്നാലും ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ ഇതിൻ്റെ ഒരു വ്യൂ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പുറത്തെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് വരുന്നവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ കൊണ്ട് എളുപ്പമാവുമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഗൂഗിൾ പേയോ കാർഡോ എന്ത് കൊടുത്താലും നമുക്ക് അവിടെ ടിക്കറ്റ് എടുക്കാൻ പറ്റും. അവരുടെ കയ്യിൽ ചില്ലറ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ കാർഡ് കൊടുത്തിട്ടാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. ഒരാൾക്ക് 80 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേക ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ഡീറ്റെയിൽസും എന്തൊക്കെ സംഭവങ്ങളുണ്ട് അതെല്ലാം ഫുള്ള് പിക്ചറാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എല്ലാ സ്ഥലങ്ങളിലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആരോടും ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എങ്കിൽ ഇവിടെ വരുന്ന ആരും ബാംഗ്ലൂരിൽ വന്നാലും നിങ്ങൾ ഈ ഒരു മ്യൂസിയം മിസ്സാക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ആണെങ്കിൽ വലിയവർക്കായാലും നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കാണുന്ന കണ്ടില്ലേ, ഇതാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ധാന്യങ്ങൾ, ഓക്കെ, റാഗി, ജോളം, അതുപോലെ തന്നെ ആണെങ്കിൽ അരി, പിന്നെ എന്തൊക്കെ സാധനങ്ങളുള്ള അതിൻ്റെ എല്ലാം ഡിസ്പ്ലേ. അതുകൊണ്ട് മില്ലറ്റ്സുകൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ സാധനങ്ങളുടെ എല്ലാം ഡിസ്പ്ലേ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ചെടിയോടുകൂടി വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ സാധനങ്ങൾ ഇങ്ങനെയാണ് എന്താ പറയുന്നത് പിടിക്കുന്നതെന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഡിസ്പ്ലേ വെച്ചത്. കാരണം എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല. ചിലവർക്കൊക്കെ അറിയാം, ചിലവർക്ക് അറിയത്തില്ല. അപ്പോൾ ഈ അറിയാത്തവർക്ക് ഇതൊരു ഉപകാരപ്പെടുമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പേരുകൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയേക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാനെ കൊണ്ട് ബുദ്ധിമുട്ടില്ല. ഇത് ആ സാധനങ്ങൾ വെച്ചൊക്കെ ഉണ്ടാക്കിയേക്കുന്ന ലഡു, അത് കഴിഞ്ഞ് ബിസ്ക്കറ്റുകൾ, മുറുക്ക്, പിന്നെന്താ പറയുക, റൊട്ടി, പിന്നെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവരിവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇത് എൻജിൻ ഹോൾ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറ്. ഈ ഫസ്റ്റ് ഫ്ലോറിൽ എൻജിനുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിലുകളുണ്ട്. നിങ്ങൾക്കത് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിക്കാം. എത്ര കഴിയും അത്രയും ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ആൾക്കാർ അവിടെ നിന്നിട്ട് ഫുള്ള് വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിലുകൾ എന്താ ഇവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഒരു ഡൈനോസറിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അത് റിയലായിട്ടുള്ളതല്ല, പക്ഷേ എങ്കിൽ അതിനെനിക്ക് തോന്നുന്നു ഇത് കരണ്ട് വെച്ചിട്ട് ഇതിനെ പ്രവർത്തിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല, പക്ഷേ എങ്കിൽ അത് നന്നായിട്ട് മൂവ് ആവുകയും അത് സൗണ്ട് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഇത് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും തോന്നും. ഓക്കെ, എന്നാൽ കൂടി ഇത് ഇവിടെ നിന്ന് കാണാൻ നല്ലൊരനുഭവമായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ കുറച്ച് നേരം ഇതിൻ്റെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് കാണാനും ഇത് വാ തുറക്കുന്നതും വാ അടയ്ക്കുന്നതും തല തിരിക്കുന്നതും അങ്ങനെ പല സംഭവങ്ങൾ. അത് പക്ഷേ ഇത് എല്ലാവർക്കും ഇത് കാണണമെന്നില്ല, എല്ലാവരും കണ്ടിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ കാണാത്തവർക്ക് ഇതൊരു എന്താ പറയുക നല്ലൊരു കാഴ്ചയല്ലേ. എനിക്കിപ്പോൾ ഞാനിത് കണ്ടതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇത് കാണാനെ കൊണ്ട് ഒരു അവസരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്തത്. നോക്കി ആ ഡൈനോസർ ആണെങ്കിൽ അത് എങ്ങനെ വാ തുറന്ന് നിൽക്കുന്നു നോക്കി. അത് ആ തന്നെത്താനെ പതിയെ അടയുകയും ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ള് പല തരത്തിലുള്ള എഞ്ചിനുകളാണ്, പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എഞ്ചിനുകളും അതിൻ്റെ മെഷീനിൻ്റെ പാർട്സുകൾ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എന്താ പറയുന്നത് പല തരത്തിലുള്ള മെഷീനുകൾ. ഞാനിതൊന്ന് കണ്ടിട്ട് പോലും ഉള്ളതല്ല, അല്ലാത്ത തരത്തിലുള്ള പല മെഷീനുകളുണ്ട്. അതുപോലെ ആണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ മെഷീനെ കുറിച്ചിട്ട്, അതിന് എത്ര ഫീറ്റാണ്, അതിൻ്റെ ലെങ്ത്, വിഡ്ത്, ഹൈറ്റ്, പിന്നെ അത് കണ്ടുപിടിച്ച ആളെ കുറിച്ചിട്ട്, അങ്ങനെ പല ഡീറ്റെയിലുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാവർക്കും ബാംഗ്ലൂർ വന്നിട്ട് ഇപ്പോൾ ഈ ഒരു മ്യൂസിയം കാണണമെന്നില്ല. അങ്ങനെ കാണാൻ സാധിക്കുന്നവർക്ക് വന്ന് കാണാം, ഇല്ലാത്തവർക്ക് ഈ ഒരു വീഡിയോ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആവും ഞാൻ വിചാരിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നല്ല നന്നായിട്ട് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ചിലവർക്കെങ്കിലും ഇതിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, ഈ മ്യൂസിയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്നുള്ളത് ആൾക്കാർക്ക് അറിയാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നത്. ഒരിതിനെ കുറിച്ചിട്ട് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കിയാൽ തന്നെ ഒരുവിധമെല്ലാം മനസ്സിലാവും. ഇതിവിടെ കണ്ടില്ലേ പല തരത്തിലുള്ള സ്ക്രൂകൾ, അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പലതരത്തിലുള്ള മെഷീനുകൾ, നമ്മൾ കൈകൊണ്ട് ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങൾ, അല്ലാതെ ഈ വണ്ടിയുടെ ഉള്ളിലേക്കെ പാർട്സുകൾ, അതുപോലെ തന്നെയാണെങ്കിൽ മെഷീനിൻ്റെ പാർട്സുകൾ, അങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ പാർട്ട് പാർട്ടായിട്ട് ഇത് ചെയ്തിട്ട് അവർ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളിങ് എന്ന് വെച്ചാൽ എന്താണ്, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു ഡിസ്പ്ലേ അവർ ഇത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. കാരണം എന്ന് വെച്ചാൽ അവർ ബുക്കിൽ പഠിക്കുന്നതിനെക്കാട്ടിൽ ഇതുപോലെ റിയലായിട്ടുള്ള ഇമേജുകളും റിയലായിട്ടുള്ള സംഭവങ്ങൾ കാണുമ്പോൾ അവർക്ക് കുറേയും കൂടെ മനസ്സിലാവും. അതുപോലെ തന്നെ ആണെങ്കിൽ മെക്കാനിക്കൽ പാർട്സുകൾ, മെഷീനിൻ്റെ ഓരോ ഉള്ളിൽ ഓരോരോ പാർട്സുകൾ, അത് എങ്ങനെ വർക്കാവുന്നത് വെച്ചാൽ അതിനകത്ത് ഓരോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വർക്കിംഗ് നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കണ്ടില്ലേ, ഈ കാണുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. അവരെന്തിനാ ഇതുപോലെ സ്വിച്ചസ് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വർക്കിങ്ങും കൂടെ ഈ വരുന്ന ആൾക്കാർക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറേ ചെയിനുകളെ കുറിച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെയിന് എങ്ങനെയാണ് വർക്കാവുന്നത്, ഏത് രീതിയിലുള്ള ചെയിനുകളാണ് അവർ ഡിസ്പ്ലേ ചെയ്തേക്കുന്നതെന്ന് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ നമ്മൾ ഒരു ബട്ടണുണ്ട്, അതിങ്ങനെ പ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ചെയിന് എങ്ങനെ കറങ്ങുന്നതുള്ളത് നമുക്ക് ഇതിനകത്തൂടെ കാണാൻ പറ്റും. ഇത് അയച്ചാൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അത് കഴിഞ്ഞിട്ട് പണ്ടത്തെ കാലത്തെ ക്ലോക്കുകൾ, ഏതെല്ലാം തരത്തിലുള്ള ക്ലോക്കുകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ആ ക്ലോക്കുകളുടെ ഉള്ളിലെ പാർട്സുകൾ ഏതെല്ലാം തരത്തിലുള്ള ക്ലോക്കുകളാണ് പണ്ടുണ്ടായിരുന്നതെന്നെല്ലാം, പിന്നെ അതുപോലെ തന്നെ ആ ക്ലോക്കുകൾ എങ്ങനെ വർക്കായിക്കൊണ്ടിരുന്നതെന്നുള്ളത് അതെല്ലാം ഈ ഡിസ്പ്ലേക്കകത്ത് കാണിക്കുന്നുണ്ട്. നമുക്കത് ഈ ഓരോ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വർക്കിംഗ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചതും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുകളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ആണെങ്കിൽ എർത്തിനെ കുറിച്ചിട്ട്, ഭൂമിയെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിലുകൾ. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ ചന്ദ്രയാൻ 3 ഇമേജാണ് അവരിവിടെ ഇപ്പം ഇത് ഡിസ്പ്ലേയിൽ വെച്ചേക്കുന്നത്. കഴിഞ്ഞിട്ട് ഇപ്പുറത്തൊരു ഇമേജ് കണ്ടില്ലേ സെൻറ്റിനൽ വാഗൺ എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് അവിടെ ഡ്രൈവറൊക്കെ ഇരിക്കുന്നു. അത് വന്നിട്ട് കാവൽ വണ്ടി എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നാഷണൽ ഓയിൽ എൻജിൻ, അതും ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോഴത്തേന് വേറെ തരത്തിലുള്ള ഡീസൽ എൻജിൻ്റെ ഇമേജ് വെച്ചിട്ടുണ്ട്. പല തരത്തിലുള്ള മെഷീൻ പാർട്സുകൾ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ ആനിമൽ പവർ എന്ന് പറഞ്ഞിട്ട്, പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ കാളവണ്ടിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇന്നത്തെ കാലത്ത് കാണാൻ നമുക്ക് കുറവല്ലേ, അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഹ്യൂമൻ മസിൽ പവർ, പണ്ട് മനുഷ്യർ അവരുടെ ആരോഗ്യം വെച്ചിട്ട് ചെയ്തിരുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിലുകൾ. കാരണം അത് കഴിഞ്ഞിട്ട് വിൻഡ് പവർ,
വിൻഡ് പവർ അതെങ്ങനെയാണെന്നുള്ളത്, അതിൻ്റെ ഇമേജും അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിലുകൾ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വരുന്ന സമയത്ത് വാട്ടർ പവർ, വെള്ളത്തിൽ നിന്ന് നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുകൾ, അതെങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതെല്ലാം ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിനും നമുക്കൊരു ക്ലാരിറ്റി കിട്ടും ഇവിടെ വന്നാൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വന്നിട്ട് കണ്ടില്ലേ ഓരോരോ മെഷീൻ്റെ ഓരോ പാർട്സുകൾ കണ്ടില്ലേ, പല തരത്തിലുള്ള പാർട്സുകളാണ്. ചിലതൊക്കെ ഗ്ലാസ് ഒക്കെ ഇട്ടാണ് വെച്ചേക്കുന്നത്, അതിൻ്റെ പുറത്തു നിന്ന് നമുക്ക് കാണാനേ പറ്റും. അത് കഴിഞ്ഞാൽ ഡീസൽ എഞ്ചിന്, പലതരത്തിലുള്ള ഡീസൽ എഞ്ചിനുകൾ, അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായ പല തരത്തിലുള്ള മെഷീനുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, പല തരത്തിലുള്ള എഞ്ചിനുകൾ, ഇപ്പോൾ നമ്മൾക്ക് വണ്ടികളുടെ എഞ്ചിന് അത് എങ്ങനെ പ്രവർത്തിക്കുന്നത്, ഏത് തരത്തിലാണ്, അതുപോലെ തന്നെ ആണെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനത് പ്രത്യേകിച്ച് ഒന്നൊന്നായിട്ട് പറയാൻ പറ്റത്തില്ല. എന്നാൽ കൂടി ഇത് വേറൊരു തരത്തിലുള്ള ഡീസൽ എഞ്ചിന്, നമുക്ക് ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഇമേജുകൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേറൊരു തരത്തിലുള്ള ഡീസൽ എഞ്ചിന് പല തരത്തിലുണ്ട്. നമ്മളിപ്പോൾ ഒരു കാണുന്ന പോലല്ല ഓരോ ഇമേജുകളും, ഒരിടത്ത് കാണുന്ന പോലല്ല ഇപ്പോൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പല തരത്തിൽ നിറയെ ഡിസ്പ്ലേകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പിന്നെയും പറയാം, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങൾ ബോർഡും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് ആരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാവരും ഇത് മിസ് ചെയ്യാതെ വന്ന് കാണേണ്ടുന്നൊരു സംഭവം. ഞാനിത് ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ എനിക്ക് എന്താ പറയുന്നത് ഒന്നുകൂടെ കാണണം തോന്നിയത് കൊണ്ടാണ് പിന്നെയും ഞങ്ങൾ പോയത്, ടൈംസ് പാർക്ക് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പാർക്ക് പ്ലഗ്, പല തരത്തിലുള്ള പ്ലഗ്ഗുകൾ. നിങ്ങൾ ബാംഗ്ലൂരിൽ വരുന്നവർ ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യാതെ പോകരുത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര നല്ലൊരു എന്താ പറയുക, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായാലും അല്ലാത്തവർക്കായാലും എല്ലാവർക്കും കാണാൻ പറ്റിയൊരു നല്ലൊരു സംഭവം. ഓക്കെ, അപ്പോൾ ആരും മിസ് ചെയ്യരുത്. ഈ മ്യൂസിയത്തിൻ്റെ ഫസ്റ്റ് ഫ്ലോറല്ല ഗ്രൗണ്ട് ഫ്ലോറിൽ ആണ് ഫുള്ള് മെഷീനറിയുടെ എഞ്ചിനും പിന്നെന്താ പറയുന്നത് അങ്ങനെയുള്ള പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എഞ്ചിനുകളും അതിൻ്റെ ഓരോ പാർട്സുകളും എല്ലാമാണ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ അതെൻ്റെ കൂട്ടുകാർക്ക് ഇതൊരു വ്യൂ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതെല്ലാം നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. അപ്പോൾ ഇവിടെ ഇത് ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകും. ഞാൻ ഓരോ ഫ്ലോറിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ടു തരാം. കാരണം വെച്ചാൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ കൊണ്ട് ആ കാണാനുള്ള ആരും ഇതും ഉണ്ടാവത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മെഷീനറിയുടെയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഓരോ ഫ്ലോറിൻ്റെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ഫ്ലോറിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ബൈ.